ഹായ് ഓൾ, എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിടാറുള്ള ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് എന്ന സെക്ഷനാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളിതിന് മുമ്പും കുറച്ച് സെക്ഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻസും ആൻസറും ഡിസ്കസ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണുക, താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ദ്രവ്യവും ഊർജവും എന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നും കേരള പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സെക്ഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോവാം. ദ്രവ്യവും ഊർജവും ഫിസിക്സിലെ ടോപ്പിക്കാണിത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, അന്താരാഷ്ട്ര ഫിസിക്സ് വർഷം ആയി ആചരിച്ചത് എന്നാണ്. അന്താരാഷ്ട്ര ഫിസിക്സ് വർഷമായി ആചരിച്ചത് 2005. അന്താരാഷ്ട്ര ഫിസിക്സ് വർഷം 2005. കൂടാതെ അന്താരാഷ്ട്ര ലൈറ്റ് ഇയർ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലൈറ്റ് ഇയർ അന്താരാഷ്ട്ര പ്രകാശ വർഷമായി ആചരിച്ചത് 2015. അപ്പോൾ പ്രകാശ വർഷം എന്നാണ് 2015, ഫിസിക്സ് വർഷം 2005. അപ്പോൾ പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യം, ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലാണ്, ഇടിമിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. ഇമ്പോർട്ടൻ്റ് ആട്ടോ. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്, പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. അടുത്ത ചോദ്യം, ഒരു ബലൂണിലുള്ള 2 ലിറ്റർ വാതകം 7 ലിറ്റർ വ്യാപ്തമുള്ള ഒരു ഒഴിഞ്ഞ പാത്രത്തിലേക്ക് മാറ്റിയാൽ വാതകത്തിൻ്റെ വ്യാപ്തം എത്രയാകും? അതായത് 2 ലിറ്റർ വാതകം 7 ലിറ്റർ വ്യാപ്തമുള്ള ഒരു ഒഴിഞ്ഞ പാത്രത്തിലേക്ക് മാറ്റുന്നു, എത്രയാവും? എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, ചിലപ്പോൾ 2 ലിറ്റർ വാതകമല്ലേ ഉള്ളൂ, അപ്പോൾ മാറ്റിയാൽ 2 ലിറ്റർ തന്നെയല്ലേ ഉണ്ടാവൂ എന്ന്. എന്നാൽ വാതകത്തിൻ്റെ സവിശേഷത എന്താണ്? ഒരു നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ അതിനില്ല, അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും വാതകത്തിൻ്റെ വ്യാപ്തം. അപ്പോൾ ഇവിടെ വാതകത്തിൻ്റെ വ്യാപ്തം എത്രയായി? 7 ലിറ്റർ. ഡൗട്ടൊക്കെ മാറിയല്ലോ, 2 ലിറ്റർ അല്ല 7 ലിറ്റർ ആവും. ഏത് പാത്രമാണോ വാതകത്തെ ഉൾക്കൊള്ളുന്നത് അതിൻ്റെ വ്യാപ്തമായിരിക്കും വാതകത്തിന്. അടുത്ത ചോദ്യം, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിൽ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. അടുത്ത ചോദ്യം, തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. ആറ്റങ്ങൾ ചാർജ് ഉള്ളതായി കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിൽ. ആറ്റങ്ങൾക്ക് ചാർജ് ഉള്ളതായി കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിൽ. അടുത്ത ചോദ്യം, ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകൾ. ഇതൊരു ചോദ്യമല്ല, പക്ഷേ ഈ 7 അവസ്ഥകളെ കുറിച്ചും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് ജനറലായിട്ടൊന്ന് പറയുക കേട്ടോ. ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകൾ, ആദ്യത്തേത് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ, പ്ലാസ്മ. അപ്പം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പദാർത്ഥത്തിൻ്റെ അവസ്ഥകളുടെ പ്രത്യേകതകൾ പറഞ്ഞിട്ടാണ്. അതായത് ഇപ്പോൾ ഖരം എടുക്കുകയാണെങ്കിൽ നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥത്തിൻ്റെ അവസ്ഥ ഏതാണ്, അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏതാണ്? ഉത്തരം എന്താണ്? ഖരം. നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഇല്ലാത്ത പദാർത്ഥത്തിൻ്റെ അവസ്ഥകളാണ് ദ്രാവകവും വാതകവും. ഓക്കെ, അങ്ങനെ ഓരോ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഈ 7 അവസ്ഥകൾ നിങ്ങൾ ഓർഡറിൽ പഠിക്കണം, കാരണം 4ാമത്തെ അവസ്ഥ ഏതാണ്, 5ാമത്തെ അവസ്ഥ ഏതാണ്, ദ്രവ്യത്തിൻ്റെ 6ാമത്തെ അവസ്ഥ ഏതാണ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ വരുന്നുണ്ട്, ഞാൻ പറയാം. അതിനു മുമ്പ് ജസ്റ്റ് ഇത് പഠിച്ചിരിക്കണം കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സെക്ഷൻ പഠിച്ചിരിക്കുന്നവർ തീർച്ചയായിട്ടും ഇതൊരു ഓർഡറിൽ പഠിച്ചിരിക്കണം, ഈ ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യം, വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ പ്ലാസ്മ. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ പ്ലാസ്മ. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ ഏത്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ ഏത്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥയായ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടുപിടിച്ചത് സത്യേന്ദ്രനാഥ് ബോസ് എന്ന ശാസ്ത്രജ്ഞനും ആൽബർട്ട് ഐൻസ്റ്റീനും ചേർന്നാണ്, അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് ലഭിച്ചത്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്.
പദാർത്ഥത്തിന്റെ ആറാമത്തെ അവസ്ഥ ഏത്? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. പദാർത്ഥത്തിന്റെ ആറാമത്തെ അവസ്ഥ ഏത്? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അപ്പൊ ഏഴ് അവസ്ഥകളും പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കണം, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ശാസ്ത്രലോകം കണ്ടെത്തിയ ഹിഗ്സ് ബോസോൺ കണികയിലെ ബോസോൺ സൂചിപ്പിക്കുന്നത് പ്രശസ്തനായ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനെയാണ്. ആരാണ് ഇദ്ദേഹം? സത്യേന്ദ്രനാഥ ബോസ്. സത്യേന്ദ്രനാഥ് ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ ശാസ്ത്രജ്ഞന്മാരുടെ ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് ആ പേര് നൽകിയിരിക്കുന്നത്. അതായത് രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെയും പേരിൻ്റെ ലാസ്റ്റ് വേർഡ് ഉപയോഗിച്ചാണ് ഹിഗ്സ് ബോസോണിന് ആ പേര് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ ശാസ്ത്രജ്ഞന്മാരാണ്? സത്യേന്ദ്രനാഥ് ബോസും പീറ്റർ ഹിഗ്സും. ഓക്കെ, ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നതാണ് ദൈവക്കണം എന്നറിയപ്പെടുന്നത് കേട്ടോ. അടുത്ത ചോദ്യം. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ദ്രവ്യത്തിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു, നമ്മൾ ഊർജത്തിലേക്ക് വരികയാണ്. ഊർജവും ഊർജത്തിൻ്റെ മാറ്റവും. ഓക്കെ, ഊർജത്തിൻ്റെ യൂണിറ്റ്, ഊർജത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂൾ. ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് എന്താണത്? ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിൻ്റെ പരമപ്രധാനമായ ഉറവിടമേത്? സൂര്യൻ. ഊർജത്തിൻ്റെ പരമപ്രധാനമായ ഉറവിടമേത്? സൂര്യൻ. ദേശീയ ഊർജ സംരക്ഷണ ദിനം December 14. ദേശീയ ഊർജ സംരക്ഷണ ദിനം December 14. അടുത്ത ചോദ്യം. ഊർജത്തിൻ്റെ CGS യൂണിറ്റ്, നമ്മൾ ആദ്യം ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ പറഞ്ഞു, ഇവിടെ ചോദിച്ചിരിക്കുന്നത് CGS യൂണിറ്റ് ആണ്. എന്താണത്? എർഗ്. 1 joule is equal to 10 raised to 7 എർഗ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1 joule is equal to 10 raised to 7 എർഗ്. എർഗ് എന്നത് ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ആണ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? തോമസ് യങ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി തോമസ് യങ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. എന്താണ് ഊർജ സംരക്ഷണ നിയമം? ഊർജം നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, എന്നാൽ ഊർജത്തെ നഷ്ടം കൂടാതെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അടുത്ത ചോദ്യം. ഒരു വസ്തുവിൻ്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഒരു വസ്തുവിൻ്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ. E=mc². അടുത്ത ചോദ്യം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. പഠിച്ചിരിക്കണം കേട്ടോ. ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി, ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം. ഇങ്ങനെ തന്നെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗതികോർജത്തിന്റെ ഇക്വേഷൻ ആണ് ½mv². എം വസ്തുവിന്റെ പിണ്ഡം അല്ലെങ്കിൽ മാസ്, വി വസ്തുവിന്റെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. ഈ റിലേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, മാസ് കൂടിയാൽ ഗതികോർജം കൂടുമോ, വെലോസിറ്റി കൂടിയാൽ ഗതികോർജം എത്ര മടങ്ങാവും. അപ്പൊ ജസ്റ്റ് ആ ഇക്വേഷൻ പഠിച്ചു വെക്കുക, അതനുസരിച്ച് ഉത്തരം ആൻസർ ചെയ്യുക കേട്ടോ. അപ്പൊ ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ½mv². അടുത്ത ചോദ്യം. സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജം സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജം സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. സ്ഥിതികോർജം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് MgH. എം എന്താണ്? മാസ് അല്ലെങ്കിൽ വസ്തുവിന്റെ പിണ്ഡം. ജി ഭൂഗുരുത്വം മൂലമുള്ള ത്വരണം. എച്ച് ഉയരം. അത് പഠിച്ചിരിക്കണം ആ ഇക്വേഷൻ. അടുത്ത ചോദ്യം. സ്ഥിതികോർജം താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? അതായത് കൂടുവാണോ കുറയുവാണോ എന്ന്. അതായത് സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ പഠിച്ച് നമുക്ക് എളുപ്പം ആൻസർ ചെയ്യാൻ കഴിയും. MgH എന്നാണ് അല്ലേ. അപ്പൊ അതിനകത്ത് എച്ച് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഉയരം. അപ്പൊ താഴേക്ക് വരിക എന്ന് പറയുമ്പോൾ ഉയരം കുറയുന്നു. അപ്പൊ എച്ച് കുറയുമ്പോൾ
സ്ഥിതികോർജം കുറയുന്നു, അപ്പൊ താഴേക്ക് വരുന്നതിനനുസരിച്ച് സ്ഥിതികോർജം കുറഞ്ഞു വരുന്നു. വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു കല്ല് താഴെ ഭൂമിയിൽ പതിക്കുന്ന നിമിഷം അതിനുള്ള ഊർജം എന്താണ്? ഗതികോർജം. നമ്മൾ പറഞ്ഞു ഒരു വസ്തുവിന് ചലനം മൂലമുണ്ടാകുന്ന ഊർജം എന്താണ്? ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? പൂജ്യം. തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം പൂജ്യമായിരിക്കും, കാരണം ഇവിടെ ഹൈറ്റ് സീറോയാണ്. അപ്പൊ MGH ഇക്വേഷനിൽ ഹൈറ്റിന്റെ വാല്യൂ സീറോ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സ്ഥിതികോർജം എത്ര കിട്ടും? പൂജ്യം. അടുത്ത ചോദ്യം, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം അല്ലെങ്കിൽ മാസ്. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വസ്തുവിന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ വെക്കുമ്പോഴാണ്? ധ്രുവങ്ങളിൽ അല്ലെങ്കിൽ പോളിൽ വെക്കുമ്പോഴാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ വെക്കുമ്പോഴാണ്? ധ്രുവങ്ങളിൽ വെക്കുമ്പോൾ. കൂടാതെ ഭാരം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ ഭൂമി ഉപയോഗിക്കുന്ന ആകർഷണ ബലമാണ്. ഓക്കെ, ഭാരം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ ഭൂമി ഉപയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. എന്തളക്കുന്നതിനാണ് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത്? ഭാരം. ഭാരം അളക്കുന്നതിന് വേണ്ടിയാണ് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിന്റെ ഭാരം അളക്കുന്നതിനാണ് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്ര? അതായത് ഭൂമിയിൽ അനുഭവപ്പെടുന്നതിൻ്റെ 1/6% മാത്രമേ, 1/6 ഭാരം മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടുകയുള്ളൂ. അപ്പൊ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് 10 കിലോഗ്രാം ഭാരമേ ചന്ദ്രനിൽ അനുഭവപ്പെടുകയുള്ളൂ. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഭൂമിയിലെ വെയിറ്റ് ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ നമുക്ക് ചന്ദ്രനിലെ ഭാരം അറിയാൻ പറ്റും. ഓക്കെ, ഭൂമിയിലെ ഭാരം ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ ചന്ദ്രനിൽ എത്ര ഭാരമുണ്ടെന്ന് നമുക്ക് അറിയാം. അടുത്ത ചോദ്യം, യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിന്റെ അളവ്, സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി. യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിന്റെ അളവ്, സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം. ഒരുപാട് തവണ ഈ സാന്ദ്രതയുടെ ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കണം. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. അടുത്ത ചോദ്യം, ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ഒരു ഐസ് കഷ്ണം കിടക്കുന്നു. അതിലെ ഐസ് കഷ്ണം ഉരുകിത്തീർന്ന ഉടൻ ജലനിരപ്പിന് എന്ത് സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കുന്നില്ല, വൃതിയാനം ഒന്നും വരുന്നില്ല, ജലനിരപ്പ് കൂടുന്നുമില്ല കുറയുന്നുമില്ല കേട്ടോ. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന്റെ ഊർജം എന്താണ്? സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന്റെ ഊർജം എന്നത് സ്ഥിതികോർജമാണ്. അടുത്ത ചോദ്യം, ഇലക്ട്രിക്കൽ ബൾബിൽ നടക്കുന്ന ഊർജ മാറ്റം. ഇലക്ട്രിക് ബൾബിൽ എന്താ നടക്കുന്നത്? നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ അവിടെ പ്രകാശം ഉണ്ടാകുന്നു ഇല്ലേ. അപ്പോൾ ഊർജം മാറ്റം അല്ലെങ്കിൽ ഊർജ പരിവർത്തനം എന്താണ്? വൈദ്യുതോർജത്തെ പ്രകാശോർജമാക്കി മാറ്റുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇങ്ങനെ ഊർജമാറ്റത്തിൻ്റെ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. വൈദ്യുത ഫാനിൽ നടക്കുന്ന ഊർജമാറ്റം, ഫാനിൽ എന്താ നടക്കുന്നത്? വൈദ്യുതോർജം കൊടുക്കുമ്പോൾ അത് യാന്ത്രികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി യാന്ത്രികോർജമായി മാറുന്നു, മെക്കാനിക്കൽ എനർജിയായി മാറുന്നു. വൈദ്യുതോർജത്തെ മെക്കാനിക്കൽ എനർജിയായി മാറ്റുന്നതാണ് ഫാൻ. ഇനി നമുക്ക് അയൺ ബോക്സ് എടുക്കാം അല്ലെങ്കിൽ തേപ്പോട്ട് എടുത്തു കഴിയുമ്പോൾ അതിനകത്താണ് സംഭവിക്കുന്നത്, വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നു. ഓക്കെ, അയൺ ബോക്സ് എന്താ ചെയ്യുന്നത്? വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നു. ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റർ എന്ത് ചെയ്യുന്നു? വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നു. അപ്പം ഇങ്ങനെ ഊർജ മാറ്റത്തെക്കുറിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സെക്ഷൻ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നിയാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്ത ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.